السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامك ميديا قرآن بدنم فدننش പരിശുദ്ധമായ സൂറത്തുൽ വാഖിഅയുടെ ബഹുമാനങ്ങൾ നമുക്ക് വിവരിക്കാം. ബഹുമാനപ്പെട്ട അബ്ദുർ അൽ ബൈഹഖി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുനെ റിപ്പോർട്ട് ചെയ്തതായ ഒരു ഹദീസ്. അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, മൻ ഖറഅ സൂറത്തുൽ വാഖിഅ ഫീ ലൈലത്തിൻ ലൻ തുസിബുഹു ഫാഖത്തുൻ അബദ. വല്ലവനും സൂറത്തുൽ വാഖിഅ ഓരോ രാത്രിയിലും പാരായണം ചെയ്യുകയാണെങ്കിൽ അവൻ ഒരിക്കലും ദാരിദ്ര്യം എത്തുകയില്ല. ബഹുമാനപ്പെട്ട മസ്റൂഖ് ഇബ്നു അജദ താബിഈങ്ങിൽ പ്രമുഖനായ മഹാനാണ്. അദ്ദേഹം പറയുന്നു, മൻ സറഹു അൻ യഅലമ വല്ലവനും പൂർവികരുടെയും വരാനിരിക്കുന്ന ആളുകളുടെയും ഒക്കെ ചരിത്രങ്ങൾ അറിയാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, അതുപോലെ ദുന്യാവിൻ്റെയും ആഖിറത്തിൻ്റെയും വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫല്യഖ്റഅ സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ വാഖിഅ അതിൻ്റെ അർത്ഥസഹിതം പാരായണം ചെയ്യട്ടെ എന്ന് മസ്റൂഖ് ഇബ്നു അജദ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്, മൻ അറാദ അയ്യ അലമ നബ അൽ അവ്വലീന വൽ ആഖിരീൻ വനബ അദ് ദുനിയ വൽ ആഖിറ വനബ അൽ ജന്ന വൻ നാർ ഫല്യഖ്റഅ ഇദാ വഖഅത്തിൽ വാഖിഅ. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ദുന്യാവിനെക്കുറിച്ചും ആഹിറത്തെക്കുറിച്ചും പൂർവികരെക്കുറിച്ചും പിൻഗാമികളെക്കുറിച്ചും ഒക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവൻ സൂറത്തുൽ വാഖിഅ നന്നായി പഠിച്ച് പാരായണം ചെയ്യട്ടെ എന്ന് ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം റളിയല്ലാഹു തആല അൻഹു അദ്ദുറുൽ മൻസൂരിലും പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ വാഖിഅ ദാരിദ്ര്യ നിർമാർജനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാരായണം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചതായ സൂറത്താകുന്നു. അതിൻ്റെ ബഹുമാനം നിമിത്തം ഒരു കാരണവശാലും അത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ദാരിദ്ര്യം എത്തുകയില്ല എന്നാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന് രോഗം ബാധിച്ചപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സന്ദർശിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങളോട് ചോദിച്ചു, മാ തഷ്തകി, എന്താ നിങ്ങൾക്ക് ഇപ്പോഴുള്ള വേവലാതി? ഖാലദുനു ബി, എനിക്ക് വേവലാതി ഞാൻ എൻ്റെ ദോഷങ്ങളെക്കുറിച്ച് മാത്രമാണ്. കാല ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ തഷ്തഹി, എന്താ നിങ്ങളുടെ ആഗ്രഹം, എന്താണ് നിങ്ങൾ കൊതിക്കുന്നത്? കാല, അപ്പോൾ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, റഹ്മത റബ്ബി, ഞാൻ എൻ്റെ രക്ഷിതാവിൻ്റെ കാരുണ്യം കൊതിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് സുഖമില്ലാതെ കിടക്കുകയല്ലേ, ഞാൻ ഡോക്ടറോട് വരാൻ പറയട്ടെ. അല ആമുറുക്ക ബി തബീബിൻ, ഡോക്ടറെ കൊണ്ടുവരട്ടെ. കാല, അദ്ദേഹം പറഞ്ഞു, തബീബു അമ്രളനി, ഡോക്ടറാണ് എനിക്ക് രോഗമുണ്ടാക്കിയത്, അഥവാ രോഗം ശിഫിയാക്കുന്നവനാണല്ലോ അള്ളാഹു, ആ രോഗം നൽകുന്നവനും അള്ളാഹുവാണ്. ഡോക്ടറാണ് എനിക്ക് രോഗം ഉണ്ടാക്കിയത്, പിന്നെ ഏത് ഡോക്ടറിനെയാണ് നിങ്ങൾ കൊണ്ടുവരിക? കാല, ഉസ്മാനുബിൻ അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, അല ആമുറുക്ക ബിഅത്വായിൻ, അദ്ദേഹം സാമ്പത്തികമായി വളരെ ക്ഷീണത്തിലായിരുന്നു, ഞാൻ നിങ്ങൾക്ക് ബൈത്തുൽ മാലിൽ നിന്ന് നിങ്ങളുടെ സംരക്ഷണത്തിന് നിങ്ങൾക്ക് വേണ്ടി ധനം നൽകാൻ വേണ്ടി ഓർഡർ ചെയ്യട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ ഹാജത്തി ലീ ഫീഹി, എനിക്ക് ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, സാമ്പത്തികമായ ഒരു സഹായവും ഇപ്പോൾ എനിക്ക് ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ ചെറിയ പെൺകുട്ടികളാണ്, സാമ്പത്തികമായ കുടുംബത്തെ സംരക്ഷിക്കുവാൻ ആൺകുട്ടികൾ ആരുമില്ല. ഉസ്മാനുബിൻ അഫ്ഫാൻ റളിയല്ലാഹു പറഞ്ഞു, യകൂനുലി ബനാതിക, ഞാൻ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന സാമ്പത്തിക സഹായം അത് നിങ്ങളെ പെൺകുട്ടികൾക്ക് ഉപകരിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, അതഖ്ഷ അലാ ബനാതി അൽ ഫഖർ, എൻ്റെ പെൺകുട്ടികൾക്ക് നിങ്ങൾ ദാരിദ്ര്യം വരുമെന്ന് നിങ്ങൾ പേടിക്കുന്നുവോ?
ഇന്നി അമർത്തു ബനാത്തി അയ്യഖ്റഇന കുല്ല ലൈലത്തിൻ സൂറത്തുൽ വാഖിഅ. എൻ്റെ കുട്ടികൾക്ക് എൻ്റെ പെൺകുട്ടികൾക്ക് ദാരിദ്ര്യം വരുമെന്ന് എനിക്ക് യാതൊരുവിധ ഭയവുമില്ല. എൻ്റെ മക്കളോട് ദിവസവും സൂറത്തുൽ വാഖിഅ ഓതുവാൻ വേണ്ടി ഞാൻ കൽപ്പിക്കാറുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ ഖറഅ സൂറത്തുൽ വാഖിഅ കുല്ല ലൈലത്തിൽ ലം തുസിബുഹു ഫാഖത്തുൻ അബദാ. വല്ലവനും സൂറത്തുൽ വാഖിഅ ഓതിയിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ, എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിഅ ഓതൽ പതിവാക്കിയിട്ടുണ്ടെങ്കിൽ ലം തുസിബുഹു ഫാഖത്തുൻ അബദാ, അവനൊരിക്കലും ദാരിദ്ര്യം എത്തുകയില്ല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പെൺകുട്ടികൾക്ക് ദാരിദ്ര്യം വരും എന്ന ഭയം എനിക്കില്ല. ആയതുകൊണ്ട് നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്ന സാമ്പത്തിക സഹായം തൽക്കാലം എനിക്ക് വേണ്ട എന്ന് വളരെ ധീരമായ വിശ്വാസത്തോടുകൂടെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി. അപ്പോൾ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നുവെങ്കിൽ ആ ദാരിദ്ര്യ നിർമാർജനത്തിന് സാമ്പത്തികമായ ഐശ്വര്യത്തിനും സൂറത്തുൽ വാഖിഅ ദിവസവും രാത്രി ഓതി പതിവാക്കുക, അത് മാത്രമാണ് അതിൻ്റെ മാർഗം. അള്ളാഹു പരിശുദ്ധമായ ഈ സൂറത്തുൽ വാഖിഅയുടെയും പരിശുദ്ധമായ ഖുർആനു ഷരീഫിൻ്റെ മുഴുവൻ സൂറത്തുകളുടെയും ഫളൽ കൊണ്ട് ഹക്ക് കൊണ്ട് ഇഹത്തിലും പരത്തിലും നമുക്ക് ഐശ്വര്യപരമായ ജീവിതം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.